ഒന്നുമറിയാതെ ഹൃദയസ്പർശിയായ പ്രണയകഥ രചന അവതരണം സുവൈബ നസീർ കാറിന്റെ വേഗത പരമാവധി കൂട്ടി അവളുടെ വീട് ലക്ഷ്യം വെച്ച് അവൻ മുമ്പോട്ട് നീങ്ങുമ്പോഴും അവന്റെ മനസ്സിൽ ഏറെ സന്തോഷത്തോടൊപ്പം ഒരു സംശയവും ഉണ്ടായിരുന്നു. അവളെ ഒന്ന് ഫോൺ വിളിക്കുന്നതിനും ഒന്ന് കാണുന്നതിനുമെല്ലാം വിലക്കേർപ്പെടുത്തിയ അവളുടെ അച്ഛൻ തന്നെ ഇന്ന് അവരുടെ വീട്ടിൽ നേരിട്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താവും കാരണം? അതായിരുന്നു അവന്റെ സംശയം. എന്നാൽ തന്റെ പ്രാണപ്രിയയെ ഇന്നെങ്കിലും ഒന്ന് നേരിട്ട് കാണാമല്ലോ എന്ന അതിയായ സന്തോഷം അവനുണ്ടായിരുന്നു. എത്രമാത്രം വേദനിപ്പിച്ചു ഞാൻ! എത്ര ക്രൂരമായിട്ടാണ് ഞാൻ അവളോട് പെരുമാറിയത്! ഫോൺ വിളിച്ചാൽ എടുക്കാതെ, കണ്ടാൽ മിണ്ടാതെ. ഇനി അവൾക്ക് എന്നോട് ദേഷ്യമാകുമോ? അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അതെല്ലാം താങ്ങാൻ എനിക്കാവുമോ? അവൻ ആശങ്കപ്പെട്ടു. അവളുടെ നല്ല ഭാവിക്ക് ഒരിക്കലും ഒരു തടസ്സമാവരുതെന്ന് അവളുടെ അച്ഛൻ്റെ ആവശ്യപ്രകാരം മാറി നിന്നതാണ്. ഒന്നും എൻ്റെ തെറ്റല്ല, അവൾക്കത് പറഞ്ഞാൽ മനസ്സിലാകും, അവൻ സ്വയം സമാധാനിച്ചു. കാർ വീട്ടുമുറ്റത്തെത്തിയതും വലിയൊരാൾക്കൂട്ടം കണ്ട് അവനൊന്ന് പകച്ചു. എങ്കിലും പതിയെ ഇറങ്ങി അകത്തേക്ക് ചെന്നു. അവനെ കണ്ടതും അവളുടെ അച്ഛൻ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം മോനെ, ക്യാൻസർ ആയിരുന്നു എൻ്റെ മോൾക്ക്. അവൾ ഇന്ന് പോയി, എല്ലാരെയും വിട്ട് അവൾ പോയി. അത് കേട്ടതും അടുത്ത നിമിഷം അവൻ്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടതുപോലെ തളർന്നിരുന്നു പോയി. പിന്നെ അല്പനേരത്തിന് ശേഷം കണ്ണീരോടെ എഴുന്നേറ്റ് അവൻ വെള്ള പുതപ്പിച്ച് കിടത്തിയ അവളുടെ സമീപം ചെന്നു. എന്നിട്ട് നിശ്ചലയായി കിടക്കുന്ന അവളോടായി ചോദിച്ചു, എന്നോട് പിണങ്ങി മതിയായില്ല അല്ലേ? എത്ര നേരമായി ഞാൻ വന്നിട്ട്! ഇനി എന്നെ കാണുന്നത് ഇഷ്ടമല്ലാന്നുണ്ടോ? എന്നെ കാണണമെന്ന് ഒത്തിരി മെസ്സേജ് അയച്ചിരുന്നല്ലോ. എല്ലാം വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? എന്നോട് ക്ഷമിക്കണം മോളെ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കൂട്ടിരിക്കായിരുന്നല്ലോ, ഞാൻ ഇത്രയധികം വിഷമിപ്പിക്കില്ലായിരുന്നല്ലോ. ഈ കഴിഞ്ഞ കുറേ നാളുകൾ വിളിക്കാണ്ടായപ്പോൾ എന്നെ മറന്നു എന്നാ ഞാൻ കരുതിയത്. പക്ഷെ വയ്യാഞ്ഞിട്ടായിരുന്നുല്ലേ! ഇപ്പൊ എന്തായി? എല്ലാവർക്കും എന്ത് കിട്ടി? പോയില്ലേ ദൂരെ, എന്നെ കൂട്ടാതെ, ഒന്നും പറയാതെ. പക്ഷെ മൗനമായി അവളും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ രോഗം കാർന്നു തിന്നത് എൻ്റെ ശരീരത്തെയാണ്. മനസ്സിപ്പോഴും മരിച്ചിട്ടില്ല, അത് കൂടെ ഉണ്ടാവും എന്നും. കരയാൻ പാടില്ല, ആ കണ്ണുകൾ നനയേണ്ടത് എനിക്കിഷ്ടമല്ല. അവൻ തിരികെ പോകുമ്പോൾ അവളുടെ സാന്നിധ്യം അറിയുന്നുണ്ടായിരുന്നു. കാറിൻ്റെ മുൻസീറ്റിൽ അവനോടൊപ്പം അവളും ഉണ്ടെന്ന് അവന് തോന്നി. ഒരു നിമിഷം സ്വപ്നലോകത്തെന്ന പോലെ അവൻ സഞ്ചരിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളും പതിയെ അടഞ്ഞു. വിധി ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ അവൻ അറിഞ്ഞതല്ലെങ്കിലും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് അവനെ യാത്രയാക്കി. ശാശ്വതമായ ആ ലോകത്ത് അവർ തമ്മിൽ കാണട്ടെ. പറയാൻ ബാക്കി വെച്ചതെല്ലാം പരസ്പരം പറഞ്ഞു തീർക്കട്ടെ.